ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുൾ ഡേ മീൽ പ്ലാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. അതായത് ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മൾ കഴിക്കേണ്ട ഒരു ഡയറ്റ് പ്ലാൻ. ഞാൻ ഫുഡ് കഴിക്കുന്ന രീതിയാണത്. അപ്പോൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഒരു 5 തൊട്ട് 8 കെ ജി അല്ലെങ്കിൽ 5 തൊട്ട് 10 കെ ജി വരെ ഈസി ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേകതയുണ്ട്. ഇതിനകത്ത് നമ്മൾ ചോറ് അല്ലെങ്കിൽ അരിയാഹാരങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അത് നമ്മൾ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒന്ന് രണ്ട് ഹെൽത്തി ആയിട്ടുള്ള എന്താണ് റെസിപ്പീസും അതുപോലെ കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളെ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ഫോളോ ചെയ്യണമെങ്കിൽ ഡബിൾ ദ റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ ഒരു ഫുഡ്സിൽ മാറ്റം വരുത്താം. അത് ഏത് സമയം കഴിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം, അതിൽ പ്രശ്നമില്ല. അപ്പം ഞാൻ കഴിക്കുന്ന ഫുഡാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡ്രിങ്ക് നിങ്ങൾക്ക് കുടിക്കാം. അതായത് ഞാൻ ലെമൺ ഹണി വാട്ടറാണ് കുടിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ജിഞ്ചർ ടീ അല്ലെങ്കിൽ സിനമൺ വാട്ടർ, അതല്ലെങ്കിൽ നിങ്ങൾ ആപ്പിൾ സൈഡർ വിനേഗർ കുടിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഏതാണോ നിങ്ങൾ കുടിക്കുന്നത് അത് ഏതാണെങ്കിലും കുടിക്കാം. അപ്പോൾ അതിന് ശേഷം മിനിമം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് 2 ചപ്പാത്തി കഴിക്കാം, അതിൻ്റെ കൂടെ സാലഡ്സ് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കിത് ചിലപ്പോൾ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഡിന്നറിനോ ആയിട്ട് ഇത് റീപ്ലേസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചപ്പാത്തിക്ക് പകരം നിങ്ങൾക്ക് റാഗിയുടെ ദോശ കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ റാഗി ദോശ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ റാഗി ദോശയോ അതല്ലെങ്കിൽ റാഗി ഉപ്പുമാവോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ കുറച്ച് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് കഴിക്കാനായിട്ട്. പച്ച മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും കഴിക്കാം. ഇനി അതല്ലെങ്കിൽ ഒരു കുക്കുംബറോ ഒരു ക്യാരറ്റോ കഴിക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ് തന്നെയാണെങ്കിൽ ആപ്പിൾ കഴിക്കാം, ഓറഞ്ച് കഴിക്കാം, പപ്പായ കഴിക്കാം, അല്ലെങ്കിൽ പൈനാപ്പിൾ കഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട് ബനാന കഴിക്കാം, ഏത് ഇഷ്ടമുള്ള ഫ്രൂട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് 11 മണിക്ക് കഴിച്ചതും. ഒരുപാട് നമുക്കിങ്ങനെ വിശപ്പ് തോന്നാതിരിക്കാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഉച്ചയ്ക്ക് ഇപ്പം ഞാൻ കഴിക്കുന്നത് ഒരു സ്മൂത്തിയാണ് കുടിക്കുന്നത്. അപ്പോൾ ഈ സ്മൂത്തിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് സ്മൂത്തിയാണ്. വളരെ നന്നായിട്ട് ഫില്ലിംഗ് ആകുന്ന ഒരു സ്മൂത്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു 3-4 കിലോ ഈസി ആയിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഡ്രിങ്ക് നിങ്ങളുടെ ഈ ഒരു സ്മൂത്തി നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കുടിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നമുക്ക് നല്ല വയറ് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. ചോറൊന്നും ഉണ്ടില്ലെങ്കിലും അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു സ്മൂത്തി വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി ആയിട്ടോ അതിൻ്റെ ചപ്പാത്തി നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം. അത് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുമ്പം നിങ്ങൾ സോൾട്ട്, ഷുഗർ എന്നിവയുടെ എക്സസ് ആയിട്ടുള്ള ഉപയോഗം നിർത്തുക. അതായത് എക്സസ് ആയിട്ടുള്ള ഉപയോഗം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലർ ചായയിലും കാപ്പിയിലും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ മധുരം ഇട്ട് കുടിക്കാറുണ്ട്. അപ്പോൾ ആ ശീലം പാടെ അങ്ങ് മാറ്റുക. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഉപ്പിട്ട് കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ അത് പാടെ മാറ്റുക. പിന്നെ നിങ്ങൾ പുറത്തുനിന്നുള്ള ഫുഡ്സ്, അതായത് ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതുപോലെ സ്വീറ്റ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാനായിട്ട് പാടില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മൾ ഈ പറയുന്ന ആഹാരങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് എക്സസൈസുകൾ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് ഇതുള്ളത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി വെയിറ്റ് ലോസിനെ പറ്റി ഉള്ള ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വെയിറ്റ് ലോസിനെ പറ്റിയുള്ള കുറച്ച് ഈസി ടിപ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഈ വെയിറ്റ് ലോസ് പ്ലാൻ അല്ലെങ്കിൽ ഈ ഒരു മീൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡബിൾ ദ റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ നമുക്കിനി
വീടിലേക്ക് പോകാം. വൈകുന്നേരം ഞാൻ ചുമ്മാ കുറച്ച് ക്യാരറ്റ്സ് ഒരു ക്യാരറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് അതാണ് കഴിച്ചത്. അത് ഞാൻ പിന്നെ ചായയും കാപ്പിയും ഒന്നും കുടിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇടയ്ക്ക് കുറച്ച് കുറച്ച് ഫുഡ്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ക്യാരറ്റ്സ് കുക്കുംബറും ഇതെല്ലാം കഴിക്കും എന്ന് പറയുന്നത് ലോ കലറി ആയിട്ടുള്ള ഫുഡ്സാണ്. അപ്പോൾ ഈ കുക്കുംബറിനകത്തൊക്കെ 95% ഓഫ് വാട്ടറാണ്, അതുപോലെ കാലറീസിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറയോ വെയിറ്റ് വെക്കത്തുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാര്യം ഈ കുക്കുംബറിനകത്തൊക്കെ നിറച്ചും വെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും നമ്മുടെ മെറ്റബോളിസത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അത് കഴിക്കാം. ഇനി അതല്ലെങ്കിൽ കുറച്ച് പീനട്ട്സോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ രാത്രിയിൽ ചെറുപയർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റ്സും കഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് രാത്രിയിൽ ഒരു കുറച്ച് എന്താണ് ഓട്സ് വേണമെങ്കിൽ കഴിക്കാം. അതല്ല എങ്കിലും ഓട്സ് കഞ്ഞി കഴിക്കാം കേട്ടോ, നല്ലതാണ്. അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് മാത്രം എന്താണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടോ, നല്ല സ്റ്റിർ ഫ്രൈ ചെയ്ത് കുറച്ച് എന്താണ് പെപ്പറും ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് സാലഡ്സ് എന്തെങ്കിലും സാലഡ്സൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അതല്ല എങ്കിൽ നമ്മുടെ ഈ വെയിറ്റ് ലോസ് സ്മൂത്തി, നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച വെയിറ്റ് ലോസ് സ്മൂത്തി നിങ്ങൾക്ക് രാത്രിയിൽ കഴിക്കാം. എന്നിട്ട് ഈ ഒരു ചെറുപയറിൻ്റെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ചെറുപയർ ഉച്ചയ്ക്ക് കഴിക്കുമ്പം നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നുകയും അതുപോലെ തന്നെ ഇടയ്ക്ക് പിന്നെ നമുക്കൊന്നും വിശക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഈ മൂന്ന് ഫുഡ്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസം വരുത്തി കഴിക്കാം. അപ്പം ഇതിനെല്ലാം നമ്മളിപ്പം ഞാൻ പറഞ്ഞു നമ്മൾ നോ റൈസ് ആണ്, നമ്മൾ റൈസ് എന്ന് പറയുന്ന ഒരു സാധനമേ ഉപയോഗിക്കുന്നില്ല. അപ്പം അതിൻ്റെതായ നമുക്ക് നല്ല ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം ഇനി ഈ ചെറുപയറിൻ്റെ ഈ ഒരു ഡിഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ അതിനായിട്ട് കുറച്ച് ഒനിയനും കുറച്ച് ടൊമാറ്റോ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില എന്നിവ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വേറെ വെജിറ്റബിൾസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇത് നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ യൂസ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഒലിവ് ഓയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യേണ്ട. അതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ്സ് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ ഇതെല്ലാം പൊടികളെല്ലാം നമ്മൾ കുറച്ച് കുറച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഗരം മസാല വേണമെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ ജീരകം പൊടിച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീരകം വളരെ നല്ലതാണ് വെയിറ്റ് ലോസിനും. അപ്പോൾ ജീരകത്തിൻ്റെ ഒരു ഡ്രിങ്ക് തന്നെ നമ്മുടെ ചാനൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക, അത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്തു. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ്സോ ബീൻസോ ഒക്കെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രീൻ പീസോ ഒക്കെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോട്ടായ ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വരട്ടാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. വേറെ ഒന്നും അതിൽ ചേർത്തിട്ടില്ല. ഇനി അതും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ചായിട്ടോ അല്ലെങ്കിൽ നൈറ്റിലെ ഫുഡായിട്ടോ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിതിപ്പോൾ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊണ്ട് ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇഷ്ടാനുസരണം കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ജസ്റ്റ് കുറച്ച് ഒരു ക്യാരറ്റ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കേർഡോ, അപ്പം ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കേർഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇതല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് മാത്രം കട്ട് ചെയ്ത് ഒരു സാലഡ് പോലെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലൂടെ പെയർ ചെയ്ത് കഴിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചെറുപയറിൻ്റെ ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഒരു സൂപ്പ് പോലെയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നീട്ടിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് അത് ഗ്രേവി പോലെയോ എങ്ങനെ വേണമെങ്കിലും ഫ്രൈ പോലെയൊക്കെ ആയാലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഫുൾ ഡേ മീൽ പ്ലാൻ എന്ന് പറയുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആണ്. അപ്പോൾ ഈ ഒരു മീൽ പ്ലാൻ കൊണ്ട് നമുക്കൊരു 5-8 kg അല്ലെങ്കിൽ 5-10 kg വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവൂ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ കുറച്ച് എക്സസൈസുകൾ ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം ഇത് ഈ വീഡിയോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രിങ്ക് വേണമെങ്കിലും വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്.
അപ്പം അതുപോലെ ഞാൻ രാവിലെ മാത്രമേ ഉള്ളൂ ലെമൺ ഹണി വാട്ടർ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് സസി വാട്ടറോ ഏതെങ്കിലും ജ്യൂസസോ ഒക്കെ കുടിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഈസി വെയ്റ്റ് ലോസ് പ്ലാൻ അല്ല, പക്ഷേ അതൊരു ഹെൽത്തി വെയ്റ്റ് ലോസ് പ്ലാനാണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെയ്റ്റ് ലോസ് ചലഞ്ചിന് ശേഷം നിങ്ങൾക്ക് വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ഹെൽത്തി ഡയറ്റ് പ്ലാനാണത്. അപ്പം നമ്മൾ ഒരുപാട് അങ്ങനെ ഡയറ്റ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ ചോറ് ഒഴിവാക്കി നമ്മൾ ഫൈബറും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ ഫുഡ്സും മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ണം വെക്കുക എന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞ ചെറിയ എക്സസൈസസ് ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നടക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഓപ്ഷൻസ്. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. പിന്നെ ടൈം കറക്റ്റ് സമയത്ത് സ്കിപ്പ് ചെയ്യാതെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഇത് ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ചിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.